യോ ജീവിച്ചു മരിച്ച ഒരു വ്യക്തിയുടെയോ പ്രതിമ നമ്മൾ നാട്ടിലെ ചില പ്രധാന പട്ടണങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? മഹാത്മാഗാന്ധിയുടെ പ്രതിമ, പി ടി ചാക്കോയുടെ പ്രതിമ, അല്ലെങ്കിൽ അംബേദ്കറിന്റെ പ്രതിമ, ഇത്യാദി അനേക പ്രതിമകൾ കേരളത്തിൽ തന്നെ പ്രധാന പട്ടണങ്ങളിലെ പ്രധാന ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്തിനാ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നത്? ആ പ്രതിമ കാണുന്ന ഓരോരുത്തരും ആ പ്രതിമയിലൂടെ കാണുന്നത് ആരെയാണ്? ആ ജീവിച്ച അല്ലെങ്കിൽ ആ മുൻപ് ജീവിച്ചിരുന്ന ആ മഹാനായ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഓരോ പ്രതിമയും കാണുന്നവനിൽ ഉണർത്തുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി അപ്പോസ്തലൻ പറയുകയാണ്, ഇവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. പഴയ നിയമത്തിലെ പിതാക്കന്മാർ ഉള്ളിന്റെ ഉള്ളിലും പുറത്തുമായി ആഗ്രഹിച്ചിട്ടും ഏറെ തീവ്രതയോടെ പ്രാർത്ഥിച്ചിട്ടും ആഴത്തിൽ താല്പര്യപ്പെട്ടിട്ടും ദൈവത്വത്തെ ആളത്വത്തിൽ കാണുവാനുള്ള ആഗ്രഹം അവർക്കുണ്ടായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ നേരിട്ട് കാണുവാൻ അവർക്ക്, അവർ ദൈവശബ്ദം നിരന്തരമായി കേട്ടവരാണ്. പഴയ നിയമത്തിലെ പിതാക്കന്മാർ ഒട്ടനവധി അവസരങ്ങളിൽ നേരിട്ട് ദൈവശബ്ദത്തെ കേട്ടവരാണ്. ഇങ്ങനെ കേട്ട ദൈവശബ്ദത്തോട് മോശയോ ചോദിക്കുകയാണ്, അല്ലയോ നീ ആരാകുന്നു? അവനോട് ദൈവം പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു, പ്രൈസ് ദി ലോർഡ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് തന്റെ അസ്തിത്വത്തെ തന്റെ വ്യക്തിത്വത്തെ പഴയ നിയമത്തിലെ പിതാക്കന്മാരോട് വെളിപ്പെടുത്തിയ ഈ ദൈവത്തെ ആളത്വത്തിലൊന്ന് കണ്ടു മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ പിതാക്കന്മാർ ആഗ്രഹിച്ചിട്ടും താല്പര്യപ്പെട്ടിട്ടും ഇതാ ഇവനിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന ദാവീദിനെ പറ്റി സ്വർഗം അഡ്രസ് ചെയ്തു, അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്തു. ആ ദാവീദിന് ദൈവത്വത്തെ ആളത്വത്തിൽ കാണുവാൻ ദൈവത്തിന്റെ കൃപ ഏറ്റവും ആഴത്തിൽ ലഭിച്ച പഴയ നിയമത്തിലെ പിതാവായ ദാവീദിന് ക്രിസ്തുവിനെ ദൈവത്തെ ആളത്വത്തിൽ കാണുവാൻ ഭാഗ്യമുണ്ടായില്ല. ദാനിയേലിന് ഭാഗ്യമുണ്ടായില്ല. സ്തോത്രം. ജോസഫിന് ഭാഗ്യമുണ്ടായില്ല. യാക്കോബിനോ അബ്രഹാമിനോ ദൈവത്തെ ആളത്വത്തിൽ കൃത്യമായി കാണുവാൻ ഭാഗ്യമുണ്ടായില്ല. അബ്രഹാമിന്റെ അടുത്ത് ചില വ്യക്തികൾ വന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. മൂന്ന് വ്യക്തികൾ അല്ലെങ്കിൽ ത്രിത്വത്തെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലുള്ള